വയനാട് തോൽപ്പെട്ടി ചെക്ക് പോസ്റ്റിൽ എക്സൈസ് ഇന്റലിജൻസ് നടത്തിയ പരിശോധനയിൽ 30 കിലോ സ്വർണം പിടികൂടി. സ്വർണം കടത്തുകയായിരുന്ന 6 ബംഗളൂരു സ്വദേശികളും പിടിയിലായിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ തോൽപ്പെട്ടിയിലൂടെ വ്യാപകമായി ലഹരി മരുന്നുകൾ കടത്തുന്നുണ്ടെന്ന വിവരം എക്സൈസിന് നേരത്തെ ലഭിച്ചിട്ടുള്ളതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2 ദിവസമായി പരിശോധനയിലായിരുന്നു എക്സൈസ് സംഘം. ഇതിനിടയിലാണ് ബംഗളൂരുവിൽ നിന്നും സ്വകാര്യ ബസ്സിൽ സ്വർണം കൊണ്ടുവരുന്ന വിവരം ലഭിക്കുന്നത്. ഇതേ തുടർന്ന് പുലർച്ചെ നടത്തിയ പരിശോധനയിൽ ബംഗളൂരു സ്വദേശികളായ 6 പേർ പിടിയിലായി. ഇവരിൽ നിന്ന് 30 കിലോ സ്വർണം പിടികൂടിയിട്ടുണ്ട്. കോഴിക്കോട്ടെ ജ്വല്ലറിയിലേക്ക് കൊണ്ടുവരുന്ന സ്വർണമാണെന്നാണ് പിടിയിലായവർ നൽകിയിരിക്കുന്ന മൊഴി. എന്നാൽ നികുതി രേഖകളടക്കം ഒന്നും ഹാജരാക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ആയതിന് മാർക്കറ്റിൽ ഏകദേശം 10 കോടിയിലധികം വില വരുന്നതാണ്. നിലവിൽ ഞങ്ങളുടെ അറിവിൽ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ സ്വർണവേട്ടയായിട്ടാണ് ഞങ്ങളുടെ അറിവിലുള്ളത്. ഇന്ന് രാത്രികാല യാത്രയുള്ള ഏക ചെക്ക് പോസ്റ്റാണ് തോൽപ്പെട്ടി എക്സൈസ് ചെക്ക് പോസ്റ്റ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ചെക്ക് പോസ്റ്റ് ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ ശക്തമായ പരിശോധന നടത്തുന്നതാണ്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട നടപടികൾ എക്സൈസ് പരിധിയിൽപ്പെടാത്തതിനാൽ പിടികൂടിയ സ്വർണവും പ്രതികളെയും വാണിജ്യ നികുതി വകുപ്പിന് കൈമാറി. തുടർന്നുള്ള നടപടികൾ വാണിജ്യ നികുതി വകുപ്പായിരിക്കും നടത്തുക. ഇത്തരത്തിൽ മുൻപും സ്വർണം കടത്തിയിട്ടുണ്ടോ എന്ന് സംശയമുള്ളതിനാൽ വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് വാണിജ്യ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. ജെയ്സൺ മണിയങ്ങാട്, ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.